ലോകേഷ് ഇത്തവണ പിടിച്ചിരിക്കുന്നത് ഫാമിലി ഇമോഷൻസ് വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു ആക്ഷൻ ഫിലിമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ബെറ്റർ ഔട്ട്പുട്ടാണ് ശരിക്കും ലിയോ എന്ന് പറയുന്ന മൂവി. അതിൽ ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടർ 100% വിജയിച്ചിട്ടുണ്ട്. പുള്ളി ഒരു 100% തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ലോകേഷിൻ്റെ സിനിമകളിൽ സെക്കൻഡ് ഹാഫ് പുള്ളിയുടെ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്ഥിരം പാറ്റേണല്ല ലിയോയിൽ വന്നേക്കണ ഒരു ലീനിയർ പാറ്റേണാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വന്നേക്കണ പാർത്ഥിപൻ എന്ന ക്യാരക്ടറും ആ കാശ്മീർ പശ്ചാത്തലമൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ടെറൈൻ മാറുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ദാസൻ കമ്പനി ലിയോ, ഹറോൾഡ് ദാസ്, ആൻ്റണി ദാസ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ദാസൻ കമ്പനിയിൽ ഓവർ എക്സ്പെക്ടേഷൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു നിരാശ വരാൻ സാധ്യതയുണ്ട്. ദാസൻ കമ്പനി മാത്രമല്ല ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഫാമിലി ഇമോഷൻസ് മാത്രമാണ് ഈ സിനിമയുടെ ബേസ് കോർ കണ്ടെന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് വിജയണ്ണ എന്ന പെർഫോമൻസ് ആണ്. പുള്ളി ഇതുപോലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാതെ വെറുതെ നോക്കിയതിൻ്റെ ഒരു കാര്യമില്ല. ടു വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ആ ചോക്ലേറ്റ് ഷോപ്പിൽ കിടന്നുള്ള ഇടി, എൻ്റെ പൊന്നോ, സാൻഡിയുടെയും മിഷ്കിൻ്റെയൊക്കെ കരണക്കുറ്റി അടിച്ച് പൊളിക്കാൻ തോന്നുന്നു. നമ്മൾ കംപ്ലീറ്റ് ഫോക്കസ് ലിയോയിലേക്ക് കൊടുക്കുക, അപ്പോൾ നല്ലൊരു സിനിമ നമുക്ക് കിട്ടും. ഒരിക്കലും LCU ഒന്നും എക്സ്പെക്ട് ചെയ്ത് ഈ സിനിമയ്ക്ക് പോകരുത്. LCU ഒരു ബോണസായിട്ട് കിട്ടാം. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞല്ലോ, LCU ഒരു ബോണസായിട്ട് കിട്ടട്ടെ. പൂർണ്ണമായിട്ടും ഒരു ലോകേഷ് കനകരാജിൻ്റെ ഫ്രഷ് എക്സ്പീരിയൻസ് ഉള്ള ലിയോ എന്ന് പറയുന്ന സിനിമയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോവുക. അടുത്ത കണ്ട വിജയ് സിനിമയിൽ ഏറ്റവും കിടിലെ ആക്ഷൻസ് ഉള്ള സിനിമയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അനിരുദ്ധ്, ഫൈറ്റ് മാസ്റ്റർ അൻപറിവ്, എഡിറ്റർ ഫിലോമിൻ രാജ്. ഈ സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മിക്സഡ് റിവ്യൂസ് വന്നിട്ടുണ്ടാവാം. ചിലവർ ആവറേജ് പറഞ്ഞിട്ടുണ്ടാകും, ചിലർ എബോ ആവറേജ് പറഞ്ഞിട്ടുണ്ടാകും, ചിലർ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചിലർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാം, ഈ സിനിമ ഒരു വൺ ടൈം വാച്ച് കൊണ്ട് ആരും ഇഷ്ടപ്പെടാൻ പോകുന്നൊരു സിനിമയല്ല. ഇഷ്ടപ്പെട്ടവരുണ്ടാവാം, പക്ഷേ അല്ലാത്ത ആളോടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു മൾട്ടിപ്പിൾ വാച്ച് കൊണ്ട് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഒരു സ്ലോ പോയ്സൺ പോലെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടറന്റിനോട് ഹെയ്റ്റ്ഫുൾ ഐറ്റ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ അത് പിന്നീട് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു വരും. അതുപോലെ തന്നെ ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയും പല ആവർത്തി നമ്മൾ കണ്ടുകൊണ്ട് വരുമ്പോഴാണ് ആ സിനിമ ഒരു അഡിക്ഷനായിട്ട് മാറുന്നത്. അതുപോലെ മാറാൻ ചാൻസ് ഉള്ള ഒരു ലോകേഷ് ചിത്രമാണ് ലിയോ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനല്ല, നിങ്ങൾ പോയി പടം കാണുക, എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പടം കാണുക.